പിൻവാതിൽ നിയമനമെന്ന പുകമറ സൃഷ്ടിച്ച് സർക്കാരിനെ വെട്ടിലാക്കാൻ നോക്കുന്ന യു ഡി എഫിന്റെ ഇരട്ട താപ്പുപുറത്ത്. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി പി എസ് സിയെയും ഉദ്യോഗാർത്ഥികളെയും വഞ്ചിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. എന്നാൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ യു ഡി എഫ് സർക്കാർ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ പി എസ് സി അഡ്വൈസ് തിരുത്തിയിട്ടുണ്ട് എന്ന രേഖകൾ വ്യക്തമാക്കുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 2015 നവംബർ 30 നിയമസഭയിൽ നൽകിയ മറുപടി ഇക്കാര്യം വ്യക്തമാക്കുന്നു. കേരള ഹൌസിൽ നടന്ന നിയമനം സംബന്ധിച്ചായിരുന്നു ചോദ്യം. അതിന്റെ മറുപടി ഇങ്ങനെ: ന്യൂഡൽഹി കേരള ഹൌസിൽ 3 വർഷം സർവീസ് പൂർത്തിയാക്കിയ 40 പേരെ സ്ഥിരപ്പെടുത്തിയതായി അറിയിച്ചിട്ടുണ്ട്. അതായത് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനായി മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചുരുക്കം. ഇപ്പോഴാകട്ടെ മെരിറ്റ് സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എഴുത്തു പരീക്ഷയിലൂടെയും ഇന്റർവ്യൂയിലൂടെയും ഈ മേഖലയിൽ പരിചയമുള്ള സ്ഥാപനമായ LBSനെ ഏൽപ്പിച്ചാണ് ഈ പ്രക്രിയ സുതാര്യമായി നടത്തുന്നത്. ഇതാണോ പിൻവാതിൽ നിയമനം? അതോ UDF നടത്തിയതാണോ പിൻവാതിൽ നിയമനം? 7/12/2015 നിയമസഭാ ചോദ്യത്തിന് ചോദ്യം നമ്പർ 1849 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയ മറുപടി പിൻവാതിൽ നിയമനത്തിന് മറ്റൊരു പ്രകടമായ ഉദാഹരണമാണ്. എന്തായിരുന്നു ആ മറുപടി? പൊതുഭരണ സെക്രട്ടേറിയറ്റിൽ അനേകം വർഷമായി താൽക്കാലികമായി ജോലി ചെയ്തു വന്ന സെക്യൂരിറ്റി ഗാർഡുകൾ തങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷ പരിഗണിച്ച സർക്കാർ ഇങ്ങനെ തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മറുപടി ഇങ്ങനെ: പൊതുഭരണ സെക്രട്ടേറിയറ്റിൽ അനേക വർഷമായി സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിൽ താൽക്കാലികമായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന 27 സെക്യൂരിറ്റി ഗാർഡുമാർ തങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യമുന്നയിച്ച് സർക്കാരിന് നിരന്തരം അപേക്ഷകൾ നൽകി ആയതിന്റെ നടപടികൾ പൂർത്തീകരിച്ച് ഉത്തരവായപ്പോഴേക്കും PSC സെക്യൂരിറ്റി ഗാർഡ് റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വരികയും ചെയ്തു. പ്രസ്തുത റാങ്ക് ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് ചെയ്ത ഒഴിവുകളിൽ 27 തിരികെ വിളിച്ച് ആയതിലേക്ക് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്ത് പരിഗണനയാണ് ഭരണഘടനാ സ്ഥാപനമായ PSC വഴി നടത്തിയ പരീക്ഷയെ തുടർന്നുള്ള റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് UDF സർക്കാർ നൽകിയത്? എന്ത് പരിഗണനയാണ് ഭരണഘടനാ സ്ഥാപനമായ PSC വഴി നടത്തിയ പരീക്ഷയെ തുടർന്നുള്ള റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് UDF സർക്കാർ നൽകിയത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇനി മറ്റു ചില വകുപ്പുകൾ കൂടി UDF നടത്തിയ ചില നിയമനങ്ങളുടെ കണക്കുകൾ കൂടി പരിശോധിക്കാം. ജലസേചന വകുപ്പിൽ 290, മത്സ്യഫെഡിൽ 113, വന്യജീവി വകുപ്പ് 99, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി വിഭാഗത്തിൽ 27, കേരള ഹൌസിൽ 40. UDF സർക്കാരിന്റെ കാലത്ത് നടന്ന താൽക്കാലിക നിയമനങ്ങളുടെ ലിസ്റ്റാണിത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അവതരിപ്പിച്ച ഔദ്യോഗിക രേഖയാണ് ഈ കണക്കുകളുടെ അടിസ്ഥാനം. ഇനി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങളുടെ പട്ടിക നോക്കാം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി LDF സർക്കാർ 4 വർഷക്കാലത്ത് സർക്കാർ മേഖലയിൽ 51,707 പേർക്കാണ് താൽക്കാലിക നിയമനം നൽകിയിട്ടുള്ളത്. UDFന്റെ 5 വർഷക്കാലയളവിൽ 45,436 പേർക്കാണ് താൽക്കാലിക നിയമനം ലഭിച്ചത്. ഇത് സംസാരിക്കുന്ന കണക്കുകളാണ്. പിൻവാതിൽ നിയമനമാണ് നടന്നതെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഇത്രയും നിയമനങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വസ്തുതകൾ നിലനിൽക്കെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പ്രതിപക്ഷവും കോൺഗ്രസും നടത്തുന്ന മറ്റൊരു രാഷ്ട്രീയ നാടകം കൂടി പൊളിയുകയാണ്. റാങ്ക് ലിസ്റ്റ് നീട്ടിയും സർക്കാർ ഇതര മേഖലകളിൽ പുതിയ തൊഴിലവസരം സൃഷ്ടിച്ചും മുന്നേറുകയാണ് സർക്കാർ. തൊഴിൽ സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെടുക്കുമ്പോൾ തൊഴുത്തിൽ കുത്തുമായി ചിലർ കളം പിടിക്കുകയാണ്.